വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ഡിഫറെന്റ് കളക്ഷൻസ് ആണ്. അതിനെ കുറിച്ച് അധികം പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽസ് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ മെറ്റീരിയൽ. ഒരു ഡബിൾ ഷെയ്ഡ് കൺസെപ്റ്റിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഈ മെറ്റീരിയലിന്റെ യോക്ക് പോർഷൻ എന്ന് വെച്ചാൽ ഒരു ബ്ലൂ കളറാണ്, ബ്ലൂ ഷെയ്ഡാണ്. അതിന്റെ ഹാഫ് പോർഷനിൽ നിന്ന്, യോക്കിന്റെ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഹാഫ് പോർഷനിൽ നിന്ന് പീച്ച് കളറാണ്, ഡാർക്ക് പീച്ച് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ്. ഇത് വന്നിരിക്കുന്നത് കോട്ട ഫാബ്രിക് ആണ്, നല്ല ലെങ്തും വിത്തും ഉള്ള ഫാബ്രിക് ആണ്. ഇതിലൊരു തരം സീക്വൻസിന്റെ ഒരു വർക്ക് വരുന്നുണ്ട്, ഓൾ ഓവർ ഈ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇത് വരുന്നുണ്ട്. പിന്നെ ഒരു ബീഡ്സിന്റെ വർക്കും വരുന്നുണ്ട്, പനിവാല ഷുഗർ ബീഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പോർഷനിൽ നമുക്ക് ആ ഒരു അടിവശത്തുള്ള ആ ഒരു അതേ കളർ പീച്ച് കളറിൽ ഒരു എന്താ പറയുക, ഒരു ഫ്ലോ ജാലി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത്. നേവി ബ്ലൂ കളറാണ് ബോട്ടം വരുന്നത്, കോട്ടൺ സിൽക്കാണ് ബോട്ടം. ഷിഫോൺ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ആ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ഹാഫ് ടു ഹാഫ് ആ ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. ഹാഫ് പോർഷനിൽ ബ്ലൂ വരുന്നുണ്ട്, ഹാഫ് പോർഷനിൽ ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ പീച്ചും വന്നിട്ടുണ്ട്. അതിലാണെങ്കിൽ പ്രിന്റിംഗ് വന്നിട്ടുണ്ട്, ഒരു ഒരു ഡിസൈൻ, നല്ലൊരു ഡിസൈൻ ആണ് ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ്, നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ്. ബോട്ടിൽ ഗ്രീൻ ഒപ്പം പിസ്താ ഗ്രീൻ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ അല്ലേ. നല്ല യോക്ക് പോർഷൻ നമ്മൾ കൊടുത്തേക്കുന്നത് പിസ്താ ഗ്രീനിലാണ്, അതിൽ മറ്റേ പ്രിന്റിംഗ് വരുന്നുണ്ട് കേട്ടോ. താഴേക്ക് വരുന്നത് ഒരു ജാലി ഡിസൈൻ വരുന്നതാണ്, ബോട്ടിൽ ഗ്രീൻ കളറിലാണ് അത് വരുന്നത്. ഇതിൽ ഫ്രണ്ട് പോർഷൻ ഓൾ ഓവർ ആ ഒരു സീക്വൻസിന്റെ വർക്ക് വരുന്നുണ്ട്. പിന്നെ മോത്തീസ് വെച്ചിട്ടുള്ള ചെറിയൊരു വർക്കും വരുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പിസ്താ ഗ്രീൻ കോട്ടൺ സിൽക്കിന്റെ ബോട്ടാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഒരു ഡബിൾ കളറിലാണ് വന്നിരിക്കുന്നത്, ബോട്ടിൽ ഗ്രീന്റെയും പിസ്താ ഗ്രീന്റെയും കോമ്പിനേഷൻ. ഞാൻ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ, ഓരോ മെറ്റീരിയലും എടുക്കുമ്പോൾ ഇതാണ് ബ്യൂട്ടിഫുൾ, ഇതാണ് ബ്യൂട്ടിഫുൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് മസ്റ്റാർഡിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ ആണ്. കോട്ടാ സിൽക്ക് ഫാബ്രിക് ആണ് ടോപ്പിൻ്റെ വരുന്നത്. ആ ഒരു ഡബിൾ കൺസെപ്റ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ആ വർക്കുകൾ തന്നെ വരുന്നുണ്ട്, സീക്വൻസിൻ്റെയും മോത്തിയുടെയും വർക്ക് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ജാലി ഡിസൈൻ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് നമ്മുടെ ആ യോക്ക് പോർഷനിൽ വരുന്ന സെയിം കളറിൽ തന്നെയാണ്, കോട്ടൺ സിൽക്ക് ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട ബ്ലാക്കിൻ്റെയും ആ ഒരു ഡാർക്ക് മസ്റ്റാർഡിൻ്റെയും കോമ്പിനേഷൻ സൂക്ഷിച്ച് നോക്കിയാലും മനസ്സിലാവും, അതിലൊരു ഒരു പ്രിന്റ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അത് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും, വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോമ്പിനേഷനാണിത്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആഷിൻ്റെയും ലൈറ്റ് ബ്ലൂവിൻ്റെയും സൂപ്പർ കോമ്പിനേഷൻ ആണ്, ഒരു ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷനിലും മിറർ വർക്ക്, മിറർ അല്ല സീക്വൻസ് വർക്ക് ആണ്, അത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ആ ബ്ലൂ കളർ വെച്ചിട്ടാണ്. നമ്മൾ ആഷ് പോർഷനിൽ നമുക്ക് കറക്റ്റ് അത് അറിയാൻ പറ്റും. അതിൽ പാനിമാല ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റുമായിട്ട്. ഫ്രണ്ടിലും മാത്രം യോക്ക് പോർഷനിൽ ഈ ഒരു ഡിസൈൻ വരുന്നുള്ളൂ, ബാക്കിലേക്ക് ബ്ലൂ കളർ തന്നെയാണ് വരുന്നത്. കോട്ടാ സിൽക്കാണ് ടോപ്പ് ഫാബ്രിക് വരുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്കിലാണ്, ആഷ് കളർ ബോട്ടമാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഡബിൾ കൺസെപ്റ്റിൽ തന്നെയുള്ള ഷിഫോൺ ദുപ്പട്ടയാണ്, അതിലൊരു പ്രിന്റും കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ഓനിയൻ പിങ്കിൻ്റെയും യെല്ലോയുടെയും കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. യെല്ലോ എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡ് യെല്ലോയിൽ ആ ജാലി ഡിസൈനിൽ ആ ഒരു ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വന്നേക്കുന്നത് ലെമൺ യെല്ലോ കളറാണ് കേട്ടോ. നല്ല കോൺട്രാസ്റ്റ് കൺസെപ്റ്റ് തന്നെയാണ്, യെല്ലോ കളറിലാണ് ആ മിറേഴ്സ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ബീഡ് വർക്ക് വരുന്നുണ്ട്, കോട്ടാ സിൽക്ക് ഫാബ്രിക്കിലാണ് നമ്മൾ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്കിൽ തന്നെയുള്ള ഡാർക്ക് ഓനിയൻ പിങ്ക് ബോട്ടമാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഡബിൾ കൺസെപ്റ്റിൽ തന്നെയാണ്, അതിൽ ആ ഒരു ഈ ഒരു കളറിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ പ്രിന്റ് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതേ പ്രിന്റ് തന്നെയാണ് എല്ലാ ദുപ്പട്ടകളിലും വന്നിരിക്കുന്നത്. ഈ യോക്ക് പോർഷൻ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് താഴെ വരത്തക്ക രീതിയിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. യോക്ക് പോർഷനിൽ പീച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ പോർഷനിൽ വരുന്നത് ആഷിന്റെ കളർ കോമ്പിനേഷനാണ്, ആഷിന്റെയും പീച്ചിന്റെയും കോമ്പിനേഷനാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ആ ഒരു ജാലി ഡിസൈനൊക്കെ ഇതിലൊക്കെ നമുക്ക് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്, നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട്. കോട്ടാ സിൽക്ക് ഫാബ്രിക്കാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് നല്ല പീച്ച് കളറുള്ള കോട്ടൺ സിൽക്ക് ബോട്ടമാണ്. ദുപ്പട്ട ആ ഒരു ഡബിൾ കൺസെപ്റ്റിൽ തന്നെയാണ് വരുന്നത്, അതിൽ പ്രിന്റ് വന്നിട്ടുണ്ട്, നല്ല ലെങ്തി ദുപ്പട്ടയാണ് കേട്ടോ.
ഈ കളർ എങ്ങനെയുണ്ട്? ബ്ലൂവിനൊപ്പം ഗ്രീൻ കോമ്പിനേഷൻ, ഫ്ലൂറസെന്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു പിസ്ത ഗ്രീൻ വരുന്ന കോമ്പിനേഷൻ ആണിത്. ഈ ഓക്കോഷനിൽ ആ ഒരു ബ്ലൂ കളറായിട്ടാണ് ഞാനിപ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആ ഒരു ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് പിസ്ത ഗ്രീൻ ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു സീക്വൻസ് വർക്കാണ്. മോത്തി വർക്ക് വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത്. കോട്ടൺ സിൽക്കാണ് നമ്മുടെ ബോട്ടം വരുന്നത്. ദുപ്പട്ട ഉണ്ടോ, ആ ടോപ്പിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ദുപ്പട്ട തന്നെയാണ് ഇതിന് പെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ കളറിലുള്ള ഫാബ്രിക് ആണ്. ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്കാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. യോക്കിൽ ഒരു മിറർ വർക്ക് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ആ മിറർ വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മാംഗോ യെല്ലോ, പിങ്ക്, ഒരു ഡിഫറെന്റ് ഗ്രീൻ, ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് അത് ഹൈലൈഷൻ വന്നിരിക്കുന്നത്. ഒറിജിനൽ മിറേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ ടു ബീഡ്സിന്റെ ഒരു ചെറിയ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ബോട്ടം വരുന്നത് സെറ്റൂൺ ബോട്ടം ആണ്. 4 മീറ്റർ ബോട്ടത്തിന്റെ ഫാബ്രിക്കിനൊപ്പം 4 മീറ്റർ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലൈനിങ് ബോട്ടം കൂടെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഷിഫോൺ, ജോർജറ്റിലെ ദുപ്പട്ട തന്നെയാണ് വരുന്നത്. ദുപ്പട്ടയ്ക്ക് ഒരു ലേസ് ബോർഡറും കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ദുപ്പട്ടയാണ് ഈ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ സെറ്റ് വന്നിരിക്കുന്നത് സിൽക്ക് ഫാബ്രിക്കിലാണ് കേട്ടോ. സിൽക്ക് ഫാബ്രിക്കിൽ ഇതിന്റെയും യോക്കാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് കളറാണ്. ഇതിൽ യോക്ക ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പിങ്ക് കളർ വെച്ചിട്ടാണ്. പിങ്ക് കളർ മെഷീൻ എംബ്രോയിഡറിയും വരുന്നുണ്ട്. അതിന്റെ സെൽഫ് കളർ, നമ്മുടെ ആ ബോഡിയുടെ സെൽഫ് കളറിൽ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയും യോക്കിൽ വരുന്നുണ്ട്. ഇത് ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് യോക്കിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഇത് യോക്കിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്ക് ബോട്ടം ആണ്. നല്ല പിങ്ക് കളറിലുള്ള ബോട്ടം ആണ്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആഷിന്റെയും പിങ്കിന്റെയും ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല പിങ്ക് കളറിലാണ് കേട്ടോ. നമ്മുടെ പനിനീർ റോസാ പൂ ഇല്ലേ, സെയിം ആ കളറിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അതിൽ വന്നേക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ പിങ്കിന്റെയും ആഷിന്റെയും ആ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. ഒരു ഫ്ലവർ ഡിസൈനിലാണ് ആ വർക്ക് വന്നിരിക്കുന്നത്. സിൽക്ക് ഫാബ്രിക്കിലാണ് നമ്മൾ ദുപ്പട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയുടെ എൻഡിൽ അതായത് ത്രെഡിന്റെ ഒരു ടസിൽ ഹാങ്ങിങ് പോലെ ചെയ്തിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ അല്ലേ ആഷിന്റെയും പിങ്കിന്റെയും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെയർ പീച്ച് കളറിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിനെ കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ നമ്മൾ യോക്കിൽ ചെയ്തേക്കുന്നത്. ഡാർക്ക് മെറൂൺ കളർ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. സാറ്റൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ്. നല്ലൊരു ഷൈനിങ് ഉണ്ട്. പിന്നെ സെൽഫ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഒരു ലീഫി ഫ്ലവർ ഡിസൈൻ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളത് ചെയ്തേക്കുന്നത്. നമ്മുടെ യോക്ക് പോർഷന്റെ ആ ഒരു ചെസ് പോർഷന് തൊട്ട് താഴെ വരെ ആ ഒരു ഡിസൈൻ വരും. ഇതിന് വേണമെങ്കിൽ താഴെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സിൽക്ക് ഫാബ്രിക് ആണ് ടോപ്പ് വരുന്നത്. ബോട്ടം വന്നിരിക്കുന്ന കോട്ടൺ സിൽക്കിലാണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡാർക്ക് മെറൂൺ കളറാണ്. ബോട്ടം ദുപ്പട്ട വന്നിരിക്കുന്നത് സിൽക്കിൽ തന്നെയാണ്. അതിൽ വന്നിരിക്കുന്നത് ഫ്ലവേഴ്സ് ആണ്. അതിന്റെ മെഷീൻ എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് മെറൂൺ കളർ ത്രെഡും പീച്ച് കളർ ത്രെഡും യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പേസ്റ്റൽ പേർപ്പിൾ കളറിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല ഡിഫറെന്റ് കളറാണ് കേട്ടോ. എനിക്ക് എക്സാക്ട് ഞാൻ പറഞ്ഞ കളർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു പേർപ്പിളിന്റെ പേസ്റ്റൽ ഷെയ്ഡാണ്. ബ്ലൂ കളർ വെച്ചിട്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സെൽഫ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള മെഷീൻ എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്. സാറ്റൻ ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. യോക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സിൽക്ക് ഫാബ്രിക് ആണ് ടോപ്പ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ബ്ലൂ കളർ കോട്ടൺ സിൽക്ക് ബോട്ടം ആണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് സിൽക്ക് ദുപ്പട്ട തന്നെയാണ്. ആ ഒരു പേർപ്പിൾ ഷെയ്ഡിന്റെ ബ്ലൂവിന്റെയും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സിൽക്ക് ദുപ്പട്ടയാണ് ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ സെറ്റ് ചെയ്യാം. വിത്തൗട്ട് സേഫ്റ്റി പിൻ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ അതുപോലെ ഇത് കിടന്നോളും. ഇപ്പൊ എന്റെ കയ്യിൽ ബോട്ടം ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്കത് ശരിക്കും സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. നല്ലതായിട്ടില്ലേ? നല്ല കോമ്പിനേഷൻ അല്ലേ പേർപ്പിളിന്റെയും ആ ഒരു ബ്ലൂവിന്റെയും കോമ്പിനേഷൻ. ഡാർക്ക് ബേജ് കളറിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ പീച്ച് കളർ ത്രെഡ് വെച്ചിട്ടാണ്. സെയിം കളർ ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു എംബ്രോയിഡറിയും വരുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്ക് ബോട്ടമാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല പീച്ച് കളറിൽ ആ ഒരു ബേജ് കളറിന്റെയും പീച്ച് കളറിന്റെയും ഫ്ലോറൽ ഡിസൈനോട് കൂടിയാണ്. അക്വാ കളറിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ആഷ് കളർ വെച്ചിട്ടാണ്. സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്കാണ്. നല്ല ഡാർക്ക് ആഷ് ആണ് കേട്ടോ ബോട്ടവും. ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ സെയിം കളറിൽ തന്നെയുള്ള അക്വാ കളറിന്റെയും ആഷ് കളറിന്റെയും ആ കളർ കോമ്പിനേഷനിലുള്ള എംബ്രോയിഡറി വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. സിൽക്ക് ഫാബ്രിക്കിലാണ് ദുപ്പട്ടയും.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് മോഡ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയേഴ്സ് നിങ്ങളുടെ കൈകളിലെത്തുക. ഇപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഷോപ്പുകളിലേക്ക് വരിക. നമ്മുടെ ഷോപ്പുകൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചാലുമൂട്, കേരളപുരം എന്നീ സ്ഥലങ്ങളിലാണ്. അടുത്ത വീഡിയോയിൽ കുറച്ച് ഡിഫറെന്റ് കളക്ഷൻസുമായിട്ട് ഞാൻ എത്തും. അതുവരെ ബൈ, ടേക്ക് കെയർ.